നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പൈത്തോൺ ലാംഡ ഫംഗ്ഷനെ കുറിച്ചാണ്. ലാംഡ ഫംഗ്ഷനെ നമ്മൾ അനോണിമസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. കാരണം നമ്മൾ ലാംഡ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് പേരില്ലാതെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ അനോണിമസ് ഫംഗ്ഷൻ എന്നും വിളിക്കുന്നു. സോ ഉദാഹരണമായി നമ്മളൊരു സംഖ്യയുടെ സ്ക്വയർ കാണുന്നതിനുള്ള ഫംഗ്ഷൻ, നോർമൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെഫ് കീവേഡ് ഉപയോഗിച്ച് നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ അതിനുള്ളിലൊരു പാരാമീറ്റേഴ്സ് കൊടുക്കുന്നു എക്സ്. ശേഷം നമ്മൾ റിട്ടേൺ എക്സ് ഇൻറ്റു എക്സ് എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ അത് പ്രിൻ്റ് ചെയ്യുന്നു, പ്രിൻ്റ് ഫംഗ്ഷൻ സ്ക്വയർ. ശേഷം അതിനുള്ളിൽ നമ്മൾ 10 എന്ന് പറയുന്നൊരു സംഖ്യ കൊടുക്കുന്നു. ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 100 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. അതുപോലെ നമ്മൾ 2 കൊടുക്കുകയാണെങ്കിൽ 2 സ്ക്വയറായ 4 നമുക്കിവിടെ ലഭിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മളൊരു നോർമൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു സ്ക്വയർ കാണുന്നതിനുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തത്. സോ നമുക്ക് ലാംഡ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇതൊരു ഒറ്റ ലൈനിൽ നമുക്ക് ഈ കോഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഉദാഹരണമായി, സോ നമ്മൾ ലാംഡ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ലാംഡ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചാണ്. അതിനുശേഷം നമ്മൾ ആർഗ്യുമെൻ്റ് കൊടുക്കുന്നു, നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അത് റിട്ടേൺ ചെയ്യുന്നു, നമ്മുടെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു എക്സ് ഇൻറ്റു എക്സ്. സോ നമ്മൾ നേരത്തെ എഴുതിയ രണ്ട് ലൈൻ കോഡ് നമുക്ക് ഒറ്റ ലൈൻ കോഡ് കൊണ്ട് നമുക്ക് ലാംഡ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലാംഡ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എത്ര ആർഗ്യുമെൻറ്റ്സ് വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ എക്സ്പ്രഷൻ ഒന്ന് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മളിവിടെ ഒരു ആർഗ്യുമെൻറ്റും ഒരു എക്സ്പ്രഷനും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ശേഷം നമ്മൾ ഇതിന് ഒരു പേരില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വാല്യൂ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളതിനെ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ ഞാനിവിടെ എൽ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ശേഷം ഞാൻ പ്രിൻ്റ് ചെയ്യുന്നു എൽ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 100 എന്ന് കിട്ടുന്നു. അതുപോലെ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 സ്ക്വയറായ 4 ലഭിക്കുന്നു. സോ നമുക്ക് ഒറ്റ എക്സ്പ്രഷനുള്ള ഫംഗ്ഷനുകളെ ഇതുപോലെ ലാംഡ ഉപയോഗിച്ച് വളരെ ഈസിയായി ഒറ്റ ലൈനിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ ലാംഡയെ നമുക്ക് മറ്റൊരു ഫംഗ്ഷനുള്ളിൽ ഉപയോഗിക്കാം. ഒരു ഫംഗ്ഷനുള്ളിൽ നമുക്ക് ലാംഡയെ ഉപയോഗിക്കാം. ഉദാഹരണമായി ഞാനിവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ലിസ്റ്റ് 1. ഇതിൽ ഞാനിവിടെ 1, 2, 3, 4, 5, 6 വരെ കൊടുക്കുന്നു. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ലിസ്റ്റിനുള്ളിൽ നിന്നും നമ്മൾ ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇതിനുള്ളിൽ നിന്നും ഇരട്ട സംഖ്യകളെ മാത്രം മാറ്റി നമ്മൾ മറ്റൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നു. സോ ഇതിനുള്ളിലെ ഇരട്ട സംഖ്യകളെ ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. സോ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, ഈ 1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, ഒരു പാരാമീറ്റർ കൊടുക്കുന്നു എക്സ്. ശേഷം നമ്മൾ ഇഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, ഇഫ് എക്സ് മോഡുലസ് 2. നമ്മൾ അതിനെ ഓരോ എലമെൻസിനെയും 2 കൊണ്ട് ഹരിക്കുന്നു. ഹരിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം 0 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. സീറോ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ എക്സ് എന്ന് കൊടുക്കുന്നു. സോ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. സോ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഫിൽട്ടർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടി. സോ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന ലിസ്റ്റിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഒരു വേരിയബിൾ എഫ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കുന്നു. ശേഷം നമ്മൾ നമ്മുടെ ഫിൽട്ടർ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുന്നു. ശേഷം നമ്മൾ ഫിൽട്ടർ ഫംഗ്ഷനുള്ളിൽ നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഫംഗ്ഷനെ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്, ഈ 1. ശേഷം കോമ കൊടുത്ത ശേഷം നമ്മൾ ഏത് ലിസ്റ്റിലെയാണോ നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ടത് ആ ലിസ്റ്റിൻ്റെ പേര് കൊടുക്കുന്നു, ലിസ്റ്റ് 1. ഇപ്പോൾ നമ്മൾ ഈ ലിസ്റ്റിനെ ഫിൽട്ടർ ചെയ്ത് അതിലെ ഇരട്ടസംഖ്യകളെല്ലാം നമ്മൾ എഫ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. നമുക്ക് ഇനി ഇത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് നമ്മൾ ലിസ്റ്റാണ് പ്രിൻറ്റ് ചെയ്ത്, അതുകൊണ്ട് തന്നെ ലിസ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ശേഷം എഫ് എന്ന് കൊടുക്കുന്നു. സോ നമുക്കിനി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ഇവിടെ 2, 4, 6 എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റിനുള്ളിലുള്ള ഇരട്ട സംഖ്യകളെ മാത്രം നമുക്ക് പുതിയൊരു ലിസ്റ്റായി ലഭിക്കുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ സാധാരണ നോർമൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇത് ചെയ്യുന്നത്. എന്നാൽ നമുക്കിവിടെ ലാംഡ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷനെല്ലാം ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം. സോ നമ്മൾ ഈ 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ ലാംഡ കൊടുക്കുന്നു, ലാംഡ ഫംഗ്ഷൻ ഇവിടെ കൊടുക്കുന്നു. ലാംഡ ഫംഗ്ഷൻ കൊടുത്ത ശേഷം നമ്മളൊരു ആർഗ്യുമെൻ്റ് കൊടുക്കുന്നു. ശേഷം എക്സ് മോഡുലസ് 2 = 0 എന്ന് കൊടുക്കുന്നു. സോ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത അതേ റിസൾട്ട് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നമുക്ക് 2, 4, 6 എന്ന് പറയുന്ന ഇതിൽ നിന്നും ഫിൽട്ടർ ചെയ്തിട്ടുള്ളൊരു വാല്യൂ ഇവിടെ ലഭിക്കുന്നു. സോ ഇനി നമുക്ക് ഒറ്റ സംഖ്യയാണ് വേണ്ടതെങ്കിൽ ഓരോ എലമെൻറ്റിനെയും 2 കൊണ്ട് അരിച്ച ശേഷം നമുക്ക് ശിഷ്ടം 1 ലഭിക്കുന്നതെങ്കിൽ നമുക്ക് ഒറ്റ സംഖ്യയുടെ ഒരു ലിസ്റ്റ് ലഭിക്കുന്നതാണ്. സോ ഇതുപോലെ നമുക്ക് ഒറ്റ സംഖ്യയുടെ ഒരു ലിസ്റ്റ് ലഭിക്കും. ഇതുപോലെ നമുക്ക് ഒറ്റ എക്സ്പ്രഷനുള്ള ഫംഗ്ഷനുകൾക്ക് വേണ്ടി നമുക്ക് ഈ ലാംഡ ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മറ്റ് ഫംഗ്ഷനുള്ളിലും നമുക്ക് ഈ ലാംഡ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.